Good morning to all. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വരാക്ഷരങ്ങളാണ് റിവൈസ് ചെയ്തത്. നിങ്ങൾ സ്വരാക്ഷരങ്ങളെല്ലാം എഴുതി പഠിച്ചില്ലേ? എല്ലാവരും നന്നായിട്ട് എഴുതി പഠിച്ചോ? പെൻസിൽ നന്നായിട്ട് പിടിച്ചാണ് എഴുതിയത്? സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണമുണ്ട്? സ്വരാക്ഷരങ്ങൾ 15 എണ്ണമുണ്ട് അല്ലേ? സ്വരാക്ഷരങ്ങൾക്ക് സ്വരങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്. ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ റിവൈസ് ചെയ്യാം. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. ക, ഖ, ഗ, ഖ, ങ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഈ സ്വരം എവിടെ നിന്നാന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് നോക്കിക്കേ. ക, ഖ, ഗ, ഖ, ങ. ഈ സ്വരം തൊണ്ടയിൽ നിന്ന് ഒരുപോലെ വരുന്നു. നോക്കിക്കേ. ഖ, ഖ, ഗ, ഖ, ങ അല്ലേ? ഇത് ക വർഗത്തിൽപ്പെട്ടതാണ്. ഒന്നുകൂടെ പറയാം. ഖ, ഖ, ഗ, ഖ, ങ. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ അക്ഷരം അതാ ക. എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. കണ്ട, ഇങ്ങനെ വന്ന് കൈ എടുക്കാതെ ഇവിടെ കൂട്ടിമുട്ടി ഇവിടെ നിന്ന് വളച്ച് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ എന്താ ക. ഇനി അടുത്തത് ഏതാ? ഖ. വട്ടവിട്ട് റായ് എഴുതി വാലിട്ട് മുകളിലോട്ട് വെക്കുമ്പോൾ ക. ഇനി അടുത്തത് ഗ. കണ്ട, മേളിൽ നിന്ന് കൊണ്ടുവന്ന് വളച്ച് മേളിൽ നിന്ന് വളച്ച് താഴോട്ട് വരുമ്പോൾ ഗ. ഇനി അടുത്ത അക്ഷരം ഏതാ? ഖ. കണ്ട, പാ പോലെ എഴുതി മേളിൽ കൂടെ കൊണ്ടുവന്ന് താഴോട്ട് വരച്ച് മേളിലോട്ട് വെക്കുമ്പോൾ ഖ. ഇനി അടുത്ത അക്ഷരം ഏതാ? ങ. കണ്ട, വട്ടയിട്ട് റായ് എഴുതി ഇതേ കൂടെ ഒരു ദായും കൂടി എഴുതുമ്പോൾ എന്താവും? ങ. നമുക്കൊന്നുകൂടെ പറയാം. ഇത് എവിടുന്നാ വരുന്നത്? തൊണ്ടയിൽ നിന്നല്ലേ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഖ, ഖ, ഗ, ഖ, ങ. ഇത് ഏത് വർഗത്തിൽപ്പെട്ടതാ? ക വർഗത്തിൽപ്പെട്ടത്. ഇനി നമുക്ക് അടുത്തത് ച അല്ലേ. ച കൂട്ടി ച ചേർത്ത് നമുക്ക് അക്ഷരങ്ങൾ പറയാം. ച, ച, ജ, ച, ഞ. അത് ഇത് കണ്ട പല്ല് കൂട്ടിമുട്ടിയാണ് പറയുന്നത്. ച, ച, ജ, ച, ഞ. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ച, ച, ജ, ച, ഞ അല്ലേ. ഇത് ച വർഗത്തിൽപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് എഴുതാം. ഇതുണ്ട്, ചെറിയ റായ് എഴുതി ഇങ്ങോട്ട് നീട്ടി ഇതുണ്ട് ച. ഇത് ച. അടുത്തത് ഏതാ? ച. ച. ഇനി അടുത്തത് ജ. വട്ടയിട്ട് ഇതേ കൂടെ ഒരു നായ് എഴുതി ഇങ്ങോട്ട് വളച്ച് തിരിച്ച് വളച്ച് ഇവിടെ ഒരു വട്ടയിടുമ്പോൾ എന്താവും? ജ. ഇനി ച. ച, ച, ജ, ച. തായ് എഴുതി മേളിലോട്ട് വളച്ച് മേളിലോട്ട് വളച്ച് എഴുതുമ്പോൾ ച. ഇനി അടുത്തത് ഞ. വട്ടയിട്ട് റായ് എഴുതി തായ് എഴുതുമ്പോൾ ഞ. ഒന്ന് പറഞ്ഞു നോക്കാം. ച, ച, ജ, ച, ഞ. ഇതെല്ലാം പല്ല് ചേർത്ത് മുട്ടുന്നുണ്ടല്ലേ. ഇനി ഇത് ഏത് വർഗത്തിൽപ്പെട്ടതാ? ച വർഗത്തിൽപ്പെട്ടത്. ഇനി അടുത്തത് ഏതാ? ട. ട വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളോട് നോക്കാം. ട, ട, ഡ, ട, ണ. ഒന്ന് നോക്കിക്കേ, നാക്ക് മേളിൽ മടങ്ങി മുട്ടുന്നുണ്ട്, മേളിൽ മുട്ടുന്നുണ്ട്. ട, ട, ഡ, ട, ണ. നമുക്ക് ഇതും കൂടെ ഒന്ന് എഴുതാം. ഒന്നുകൂടെ പറയാം. ട, ട, ഡ, ട, ണ. ട, ട, ഡ, ട, ണ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ പറയാം. ക, ഖ, ഗ, ഖ, ങ. ച, ച, ജ, ച, ഞ. ട, ട, ഡ, ട, ണ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നന്നായിട്ട് ഉച്ചരിച്ചാൽ മാത്രമേ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാക്കുകൾ എഴുതാൻ പറ്റൂ. അപ്പം നമ്മൾ ക വർഗത്തിലുള്ള അക്ഷരങ്ങൾ പഠിച്ചു, ച വർഗത്തിലുള്ളത് പഠിച്ചു, ട
ടാ വർഗത്തിലുള്ളവ പഠിച്ചു. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ വെച്ച് വാക്കുകൾ കൂടി നോക്കാം. ഇതുണ്ടോ ക, ഇതെന്നതാ കലം, ഇത് ക ചേർത്ത കപ്പൽ. അടുത്ത അക്ഷരം ഖ, കണ്ടോ മുഖം, നഖം. അടുത്ത അക്ഷരം ഏതാ ഗ, ഗ ചേർത്ത ഗരുഡൻ, ഗദ. ഇത് കണ്ടോ ഖ, ഘടികാരം, മേഘം. ങ, പൂച്ച കരയുന്ന സൗണ്ട് എന്നതാ ഞാവ്. ഇനി അടുത്തത് ചാവർഗത്തിൽപ്പെട്ടു. ച വച്ച ചക്ക, ചട്ടി. അടുത്ത അക്ഷരം ച, ച ചത്രം, കണ്ടോ. അടുത്ത അക്ഷരം ജ, ജന്നൽ, ജലം. അടുത്തത് ച, ചഷം. ഇനി അടുത്ത അക്ഷരം ഞ, കണ്ടോ ഞ, ഞണ്ട്. ഇതെന്നതാ ഞാറ്. ഈ അക്ഷരം ഏതാ ഞ. ഇനി നമുക്ക് ട വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ നോക്കാം. ഇത് കണ്ടോ ട, വട, കുട. ഇത് ട, പീഠം, മിഠായി. അടുത്ത അക്ഷരം ഡ, ഗരുഡൻ, ഡപ്പി. ഈ അക്ഷരം ഏതാ ഡ. ഇത് ട, ഡക്ക, മൂട്ടൻ. ഈ അക്ഷരം ഡ. ഇതാണ് ന, വീണ, അരണ. ഇപ്പം നമ്മൾ അക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ കൂടെ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതാം. കണ്ടോ, ഇത് നമുക്ക് ഒന്നുകൂടെ പറയാം. ഇതെന്താ എഴുതിയേക്കുന്നത്? വ്യഞ്ജന അക്ഷരങ്ങൾ. ഇത് ഖ, ഖ, ഗ, ഖ, ങ. ച, ച, ജ, ച, ഞ. ട, ട, ഡ, ട, ണ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടു ലൈൻ ബുക്ക് എടുത്തിട്ട് മാർജിന് ഡേറ്റ് എഴുതി, വ്യഞ്ജന അക്ഷരങ്ങളിൽ നിന്ന് ഹെഡിങ് എഴുതി, ഇതുപോലെ ടു ടൈംസ് നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.